അവരുടെ നിലപാട് അറിയിക്കുകയാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സംഭവത്തിലേക്ക് പോകേണ്ടതുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തലശ്ശേരിയിൽ മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. നമുക്കറിയാം തലശ്ശേരിയുടെ പ്രത്യേകത, അവിടുത്തെ സാഹചര്യം, എവിടെ അവിടെ എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് കേൾക്കാം. ഇതിൻ്റെ ഭാഗമായി ബി ജെ പി കാർഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബി ജെ പി ഒരു ഡീൽ ഉറപ്പിക്കുമ്പോൾ ബി ജെ പിയുടെ ഗുണം ഏതായാലും കാണുന്നുണ്ട്. കഴിഞ്ഞ തവണ നിയമം വിജയിച്ചു വരാൻ ബി ജെ പിക്ക് സാധിച്ചു. ബി ജെ പിക്ക് അതിന് വിഷമമുണ്ടായില്ല. തൊട്ടപ്പുറത്തെ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വോട്ട് നൽകാൻ ആദ്യമായിട്ട് അക്കൗണ്ട് നിയമസഭയിൽ തുറക്കാൻ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സഹായത്തോടെ ബി ജെ പിക്ക് കഴിയുക എന്നുള്ളത് രാജഗോപാൽ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കിയ കാര്യമാണ്. ഇപ്പോഴത്തതിൻ്റെ പിന്നിലെന്താ? ഇതൊക്കെ ആലോചിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇപ്പൊ കെ എൻ എ ഖാദർ എന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജയിച്ചു വരണം എന്ന് ബി ജെ പി ആശീർവാദത്തോടെ പരസ്യമായി സംസാരിക്കുന്നത് ലീഗിൻ്റെ ഗുണത്തിനോ യു ഡി എഫിൻ്റെ ഗുണത്തിനോ വേണ്ടിയാണ് എന്ന് കാണണ്ട. അവരാത്യന്തികമായി അവരുടെ ഗുണമാണ് ആലോചിക്കുന്നത്. അപ്പോൾ ലീഗിന് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ഇത് കാണിക്കുന്നത്. ബി ജെ പിക്ക് സാധാരണഗതിയിൽ നല്ല വോട്ടും കൂടി അവിടെ ഉണ്ടായാൽ ദീർഘകാലമായി ജയിച്ചു വരണമെന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നു. ജനങ്ങൾ സമ്മതിക്കുന്നില്ല. എന്നാൽ കള്ളക്കളിയിലൂടെ ബി ജെ പിയെ ജയിപ്പിക്കാമെന്ന കരാർ ലീഗും കോൺഗ്രസും യു ഡി എഫും ഈ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് നാം കാണേണ്ടത്. അതിന് ഈ സ്ഥാനാർത്ഥിത്വം തള്ളിപ്പോയ മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കില്ല, മറ്റു പ്രദേശങ്ങളിലും മറ്റു മണ്ഡലങ്ങളിലും പ്രത്യുപകാരം ചെയ്യാം എന്ന നില ബി ജെ പി സമ്മതിച്ചിട്ടുമുണ്ടാകും. ഇവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ പേര് പ്രത്യേകമായി എടുത്തു പറയാൻ ഇടയാക്കത്തക്ക രീതിയിൽ ബി ജെ പിയുടെ പിന്തുണ ആർജിക്കത്തക്ക രീതിയിലുള്ള ബി ജെ പി പ്രീണന പരസ്യ നിലപാടുകൾ സ്ഥാനാർത്ഥിയായി പോയപ്പോൾ തന്നെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അത് ബി ജെ പിക്ക് കൂടി ബി ജെ പി വോട്ടർമാർക്ക് കൂടി സ്വീകാര്യനാവണമെന്ന ധാരണയിലാണ്. അതിൻ്റെ തന്നെ ഭാഗമായാണ് പൗരത്വ നിയമ ഭേദഗതി കേരളം നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹം കൂടി ഒപ്പിട്ട് അദ്ദേഹം കൂടി പിന്താങ്ങി നിയമസഭ പാസാക്കിയ പ്രമേയം നിലനിൽക്കുന്നു. അപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയുടെ ഭാഗമായി ജനങ്ങൾ ഫോറം പൂരിപ്പിച്ച് നൽകേണ്ടതിന് എല്ലാ സഹായവും ലീഗ് ചെയ്യും എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ആദ്യത്തെ പരസ്യ പ്രകടനങ്ങൾ വേറെ,
പിന്നീടുള്ള ഈ നിലപാട് ഒന്നുകൂടി അടിവരയിട്ട് തങ്ങളുടെ തന്നെ നിലപാടിനെ തള്ളിക്കൊണ്ട് ബി ജെ പി നിലപാടിനെ പരസ്യമായി സ്വീകരിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ കുറച്ച് വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്നതിന് മടിയില്ലാത്തവരാണ് കോൺഗ്രസും ലീഗും യു ഡി എഫും എന്നത് കഴിഞ്ഞകാല സംഭവങ്ങൾ തെളിയിച്ചതാണ്. ആ നിലക്ക് പച്ചയായൊരു നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ കാണേണ്ടത് പഴയ കോലി ബി സഖ്യത്തിൻ്റെ വിശാലമായൊരു രൂപമാണിത്. നേരത്തെ അത് ചില മണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ വലിയ തോതിൽ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതൊരു തെരഞ്ഞെടുപ്പിലുണ്ടാക്കുന്ന ധാരണ എന്നതിലുപരി കേരളം ഇപ്പോൾ ആർജിച്ചിട്ടുള്ള നേട്ടങ്ങളുണ്ട്. കേരളം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ശരിയായൊരു ദിശാബോധം വെച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തനങ്ങൾ നീങ്ങുന്നത്. അങ്ങനെ വന്നാൽ കാലാനുസൃതമായ പുരോഗതി കേരളത്തിനുണ്ടാകും. ഇതാകെ അട്ടിമറിക്കുക എന്ന ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പം യു ഡി എഫും ബി ജെ പിയും പരസ്പര ധാരണയിലാണ് ഇതേവരെ കാര്യങ്ങൾ നീക്കിയത് എന്നതും ഇപ്പോഴത്തെ ഈ സംഭവഗതികളൊക്കെ വെച്ചുകൊണ്ട് കുറച്ചൊന്ന് പിന്നിലോട്ട് പോയി കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും. കേരളത്തിൽ ഇത്തരമൊരു ധാരണ വേണമെന്നും ഒരു രീതിയിലുമുള്ള അസ്വാരസ്യം തമ്മിലുണ്ടാകരുതെന്നും നേരത്തെ തന്നെ രണ്ട് നേതൃത്വങ്ങളും തീരുമാനിച്ചിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. അതിൻ്റെ ഒരു ഉദാഹരണം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ യോജിച്ച് പ്രക്ഷോഭം നടത്താം എന്ന സർക്കാർ നിർദ്ദേശം കോൺഗ്രസും യു ഡി എഫും തള്ളിയത് തന്നെയാണ്. യോജിച്ച പ്രക്ഷോഭത്തിന് ഞങ്ങളില്ല എന്ന് പറയുമ്പോൾ ബി ജെ പിയെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെ അവര് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന നടപടിയെ അത്ര ശക്തമായി എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് എതിർക്കേണ്ടതില്ല എന്നൊരു ഒരു മയപ്പെടുത്തൽ ആ കാര്യത്തിൽ അപ്പോഴേ സ്വീകരിച്ചു. കേരളത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ എല്ലാ പ്രശ്നങ്ങളിലേക്കും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. ഒരു സംസ്ഥാനമെന്ന നിലക്ക് നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ കേന്ദ്രം ഒരു ഘട്ടത്തിലും ശരിയായ നിലപാടല്ല എടുത്തത്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ പ്രളയകാലത്ത് കേരളം തകർന്നു പോവുകയായിരുന്നു. അപ്പോൾ കേരളത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കണമെന്ന് കേരളത്തെക്കുറിച്ച് അറിയാവുന്ന എല്ലാവരും, അതായത് ലോകരാഷ്ട്രങ്ങളടക്കം
ചിന്തിക്കുകയാണ്, സഹായിക്കാൻ തയ്യാറാവുകയാണ്. നമുക്ക് ഫലപ്രദമായ സഹായം ലഭിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൽ നിന്നാണ്.